കുട്ടിക്കാലം സിനിമയെ സംബന്ധിച്ച് വളരെ ദാരുണമായ കാലമായിരുന്നു. നിരവധി പേർ നമ്മളെ വിട്ട് പിരിയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു വാർത്തയാണ് നമ്മളെ തേടിയെത്തിയത്. വാഹനാപകടത്തിൽ മരിച്ച കന്നഡ നടൻ സഞ്ചാരി വിജയ്ക്ക് കണ്ണീരിൽ കുതിരുന്ന ആദരാഞ്ജലികളുമായാണ് സിനിമാ ലോകം എത്തിയിരിക്കുന്നത്. ശനിയാഴ്ച രാത്രി വൈകിട്ടുണ്ടായ ബൈക്ക് അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് വിജയ് ഇന്നലെ പുലർച്ചെയാണ് മരിച്ചത്. മൃതദേഹം ജന്മനാടായ ചിക്മംഗ്ലൂരിൽ കടൂരിൽ പഞ്ചനഹളിയിൽ സുഹൃത്തിന്റെ കൃഷിയിടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. ദേശീയ പുരസ്കാര നിറവിലും താരപ്പകട്ടില്ലാത്ത ബാംഗ്ലൂരുവിലെ ഒറ്റമുറി വാടക വീട്ടിലും സുഹൃത്തുക്കൾക്കൊപ്പം കഴിഞ്ഞ സഞ്ചാരി വിജയ് ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് തന്നെ ആരാധകരെ സൃഷ്ടിച്ച താരമാണ്. ചെറുപ്പത്തിലെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട വിജയ് ജീവിതമാർഗം തേടിയാണ് ബാംഗ്ലൂരുവിലെത്തിയത്. ഹോട്ടലിലും ബേക്കറിയിലും മറ്റു ജോലികൾ ചെയ്ത് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി. കമ്പ്യൂട്ടർ സയൻസ് അധ്യാപക ജോലി ചെയ്യുന്നതിനിടെ നാടക ഗ്രൂപ്പായ സഞ്ചാരിയിൽ ചേർന്നത് വഴിത്തിരിവായി. പിന്നീട് ആ നാമം പേരിലും കൂടി അറിയപ്പെട്ടപ്പോൾ പിന്നീട് പ്രശസ്തിയോളമായിരുന്നു. 10 വർഷം മുൻപ് രംഗപ്പ ഹോഗ്ബിട്ടൻ എന്ന സിനിമയിൽ സഹനടനായി അരങ്ങേറ്റം കുറിച്ചു. കില്ലിംഗ് വീരപ്പൻ, നത്തിച്ചരാമി, ഓഗരംഗൈ, കൃഷ്ണതുളസി, വില്ലൻ, അല്ലമ്മ, വർത്തമാന, സിപ്പായി തുടങ്ങിയ ഒരുപിടി നല്ല ചിത്രങ്ങൾ ചെയ്തു. 2015 ഞാൻ അവനല്ലേ അവള് എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. ഇതിലെ കഥാപാത്രം തന്നെ ധാരാളം പ്രശസ്തി നേടിക്കൊടുത്തതാണ്. തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. 2020 പുറത്തിറങ്ങിയ ആക്ട് 1978 ആണ് അവസാനം പ്രദർശനത്തിലെത്തിയ ചിത്രം. ഇപ്പോൾ തന്നെ ധാരാളം താരങ്ങളാണ് താരത്തിന് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചെത്തിയത്. സിനിമാ ലോകം ഓടെ കണ്ണീരോടെ തന്നെയാണ് താരത്തിന്റെ മരണം കണ്ടതുമെല്ലാം. ഇപ്പോൾ ആദരാഞ്ജലികളുടെ പോസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ എന്ന് തന്നെ പറയാം. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.